അള്ളാഹുവിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലക്ക് സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ കഴിയണം. അവരെ സംബന്ധിച്ചാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ ഉത്തരവാദിത്വം ഏൽക്കുകയാണ്, ഞാൻ ഉത്തരവാദിയാകുകയാണ്, ഉത്തരവാദിത്വം ഏൽക്കുകയാണ്. എന്തിനെ തൊട്ട്? സ്വർഗലോകത്തിന്റെ ഒരു ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് നൽകുമെന്ന് ഉത്തരവാദിയാകുന്നതാൻ. നിങ്ങൾക്കൊരു വീട് സ്വർഗലോകത്തിന്റെ പരിസരത്ത് അള്ളാഹു നൽകുന്നതാണ്, അതിനുവേണ്ടി ഞാൻ ഉത്തരവാദിയാകും എന്ന് പറഞ്ഞാല് ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു വീട് തരും, വീട് വാങ്ങിത്തരും സ്വർഗത്തിന്റെ പരിസരത്ത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? രാത്രിയിൽ മുഴുവനായി തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണോ? അല്ല അല്ല. നിങ്ങൾ എല്ലാ ദിവസത്തിലും ഖുർആൻ ഓതണമെന്നാണോ? അല്ല. നിങ്ങളെപ്പോഴും ദിക്റിലായി കഴിയണമെന്നാണോ? അല്ല. ഹബീബ നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെ പരിസരത്ത് ഞാൻ നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തരും, വീട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് ഞാൻ ഉത്തരവാദിയാകുകയാണ്. ആർക്കാണതെന്നറിയോ? ലിമൻ തറകൽ മിറായിനെ ഉപേക്ഷിച്ച മനുഷ്യന്മാര്, തർക്കത്തിനെ ഉപേക്ഷിച്ച ആളുകള്, തർക്കമില്ലേ, തർക്കത്തിന് ഉപേക്ഷിച്ച മനുഷ്യന്മാര്. അവന്റെ അരികിൽ സത്യമുണ്ടായാലും ശരി തർക്കം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ. തർക്കം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് സ്വർഗത്തിന്റെ പരിസരത്തിൽ ഒരു വീട് അള്ളാഹു വെച്ചു കൊടുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വട്ടം തർക്കം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, രണ്ട് വട്ടം ഉപേക്ഷിച്ചാലോ, രണ്ട്, മൂന്നട്ടം മൂന്ന്. മരുമകളും അമ്മായിയമ്മയും നാത്തൂനും മൂത്തച്ചിയും മൂത്ത ഇളയച്ചിയും മൂത്തച്ഛനും അങ്ങോട്ട് ഇങ്ങോട്ട് പേരും തറയി. ചില വീടുകളിലൊക്കെ പോയാല്, ഈ ചില വീടുകളിലൊക്കെ പോയാല് എന്താപ്പ പറയാ, ഈ പോ പത്തായത്തിൽ എലി കടന്ന മാതിരി, പത്തായത്തിൽ എലി കടന്ന ഇങ്ങനെ. എന്റെ മുത്തുമുമ്മിനീങ്ങളായ ഉമ്മമാരുപ്പമാര്, ഇന്ന് തന്നെ തർക്കം നിർത്തണം. തർക്കം നിർത്തിയാ നമ്മുടെ വീട് സ്വർഗസമാനമായ വീടാണ് അല്ലേ? ഞാൻ ആദ്യം എന്നോടാ പറയുന്നത്, തർക്കം നിർത്തണം ഫൈലിയെ, ഇൻഷാല്ല നിർത്തി നിർത്തി. ഈ ഹദീസാണ് അതിന്റെ കാരണം. സ്വർഗമല്ലാഹു നൽകും, ആ സ്വർഗമല്ലാഹു നൽകും. നമ്മളെ വട്ടപ്പാറ അവിടെ വന്നിട്ടുണ്ട്. സ്വർഗം അല്ലാഹു നൽകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ വട്ടം തർക്കം നിർത്തിയാൽ. ഹരിസ് ഖാ നിർത്തിയില്ലേ, ഇൻഷാല്ല പ്രതിജ്ഞ എടുത്തു മുമ്പര് തർക്കം നിർത്തി. ആരെങ്കിലും തർക്കിക്കാണ്, അപ്പൊ നമ്മുടെ അടുത്താണ് അതിന്റെ ഹക്കുള്ളത്, അതിന്റെ ഹക്കൊക്കെ നമ്മുടെ അടുത്തുള്ളത്. നോനോട് പറയാം, അസ്സലാമു അലൈക്കും, ഞാൻ തർക്കത്തിനില്ല, പ്ലീസ് തർക്കത്തിന്. നമ്മുടെ അടുത്താണ് സകല ബാത്തിലും, അപ്പോഴാണ് നമ്മൾ പറയുള്ളൂ എന്ത്, ഞാൻ തർക്കത്തിനില്ല. നേരെ വെച്ച് നമ്മളത്തെ ഹക്ക് ഉണ്ടെങ്കിലോ, ഇതാ ഹക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ, നമ്മുടെ അടുത്തല്ല അതിന്റെ ഹക്കുള്ളത്, നമുക്ക് എന്താ പറയണേ, അത് വേണ്ട. ഹക്കുണ്ടെങ്കിലാണ് മുടിയൊക്കെ ഉണ്ടത്, ഹക്കുണ്ടെങ്കിൽ നമ്മൾ നിർത്ത, തർക്കം നിർത്തുക. ബാത്തിലാണെങ്കിൽ എന്തായാലും നിർത്തേണ്ടി വരും, കാരണം നമ്മുടെ അടുത്ത് ഹക്കില്ലെങ്കിൽ നമുക്ക് എന്തായാലും തർക്കം നിർത്തേണ്ടി വരും. അത് എന്തുകൊണ്ട് നിർത്തിയതല്ല, സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് നിർത്തിയതല്ല, അത് എങ്ങനെ നിർത്തിയതാണ്, ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തിയതാണ്. നമ്മൾ അപ്പോഴല്ല നിർത്തേണ്ടത്, എപ്പം നിർത്തണം, ഹക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ. ഞാനൊരു കച്ചറക്കില്ല, ഞാൻ പ്രശ്നത്തിനില്ല, പ്ലീസ് എന്ന് പറയണം. നൽകട്ടെ, അവർക്ക് അല്ലാഹു സ്വർഗം തുറസ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. വബിമൈത്തിൻ ഫീ വസ്വത്തിൽ ജന്നാ. ഹബീബ നബി തങ്ങൾ പറയുകയാണ്, നേരത്തെ തർക്കം നിർത്തിയാൽ സ്വർഗത്തിന്റെ പരിസരത്താണ് വീടെങ്കിൽ, രണ്ടാമത്തെ വീട് എവിടെയെന്നറിയോ, വിശുദ്ധമായ സ്വർഗത്തിന്റെ നടുവിലാണ് അവർക്ക് അല്ലാഹു വീടിനെ കൊടുക്കുന്നത്. ബിബൈത്തിൻ ഫീ വസ്വത്തിൽ ജന്നാ, അവർക്ക് സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീടിനെത്തിച്ചു കൊടുക്കുന്നതാണ്. ആരാണ് അവരെന്നറിയോ, ലിമൻ ഒരു ാണ് തറക്കൽ കദിബ, അവൻ കളവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. തമാശയിലാണെങ്കിൽ പോലും കളവിനെ ഉപേക്ഷിച്ചവനാണ് അവനെ,
കളവിനെ ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാര് അവർക്ക് സ്വർഗലോകത്തിന്റെ നടുവിൽ ഒരു വീടിനെ അല്ലാഹു എടുത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി തൗഫീഖ് നൽകണേ അല്ലാ. തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല, തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല. അല്ലാഹു അങ്ങനെയുള്ള നാവിന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ നാവിനെയും അല്ലാഹു ചേർത്തി തരട്ടെ. മൊബൈൽ ഫോൺ എടുക്കണു ഹാരിസ് കാങ്ങൾ, എവിടെയുള്ളത്? ഞാൻ അങ്ങാടിയിലാണുള്ളത്. മൂപ്പരെവിടെ? സത്യത്തിൽ മൂപ്പര് വീട്ടിൽ കടന്നുറങ്ങാ, പുതപ്പ് മൂടി ഉറങ്ങാണ്. അപ്പൊ ഞാൻ തക്കണ കടന്റെ മുമ്പിലുണ്ടല്ലോ. ലജ്ജ എവിടെയുള്ളത്? തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല. കളവ് പറയേണ്ട സമയം വന്നാൽ ഓർക്കണം, എനിക്ക് സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീട് വേണമല്ലോ. ഇത് വിശുദ്ധമായ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. സ്വർഗലോകത്തിന്റെ നടുവിൽ എനിക്കൊരു വീട് വേണമല്ലോ, ഞാൻ കളവ് പറയില്ല എന്ന് ഉറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് രണ്ടാമത്തെ വീട്. മൂന്നാമത്തെ വീട് വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന. ഹബീബാനബി തങ്ങൾ പറയുകയാണ്, അതിനേക്കാൾ വലിയൊരു കൊട്ടാരമില്ല. ഏറ്റവും വലിയ കൊട്ടാരം നാളെ സ്വർഗത്തിലല്ലാഹു ചില മനുഷ്യന്മാർക്കല്ലാഹു പണിതു കൊടുക്കുന്നതാണ്. ആരാണ് അവരെന്നറിയോ? ലിമൻ ഹസ്സന ഖുലുഖഹു, അവന്റെ സ്വഭാവത്തിനെ നന്നാക്കിയവനാണ്. ഭാര്യയോട് നല്ല സ്വഭാവം, ഉമ്മച്ചിയോട് നല്ല സ്വഭാവം, വാപ്പച്ചിയോട് നല്ല സ്വഭാവം, ചേട്ടനോ നല്ല സ്വഭാവം, മക്കളോട് നല്ല സ്വഭാവം, ഇങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാകുന്ന ആളുകളെ അപ്പനോട് വായിച്ചേ എന്താ വർത്താനം, ഉമ്മച്ചിയെ സുഖം തന്നെയല്ലേ, എന്താ പെണ്ണുമ്മ എന്റെ വർത്താനം കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്ത് തന്നെയല്ലേ, എന്താ കുഞ്ഞുമക്കളെ നിങ്ങൾക്കൊക്കെ സന്തോഷല്ലേ, എന്താണ് കാക്കാ റാഹത്തല്ലേ, എന്താണ് കൊച്ചനുജാ സുഖമല്ലേ, എല്ലാവരോടും നല്ല നിലക്ക്. അങ്ങനെ നല്ല നിലക്ക് നിൽക്കുന്നവന്റെ പേരാണ് നമ്മുടെ നാട്ടിൽ തൊണ്ണന്. നമ്മളെ നാട്ടിൽ മൂപ്പർക്ക് ഒരു പേരുണ്ട്, തൊണ്ണന്. പക്ഷേ നാളെ സ്വർഗത്തിൽ ഏറ്റവും വലിയ മുതലാളിയാണവനെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഓനോട് എന്തൊക്കെ കാട്ടുന്നുണ്ടോ ഓന്റെ അമ്മയും വാപ്പിയും. അതുപോലെ തന്നെ അവിടെ ഒരു മരുവളുണ്ട്, ഒരു തൊണ്ണത്തി. അവള് ഒരു തൊണ്ണത്തി, ഓളെ നാത്തവും കാണും, ഓളെ മൂത്തച്ച് കാണണം, മിടുക്കിയാണ് ഓള്. അമ്മായി ഒന്നും കണ്ടു പറഞ്ഞ രണ്ടെണ്ണു പറയും, ഓളായിട്ട് നല്ല മരു ഓളെ കണ്ട് പഠിച്ചുടങ്ക്. നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുത്തു കൊടുക്കുക ആർക്ക്? മോക്ക്. ആർക്ക്? മോക്ക്. മോള് അവിടെ പോയിട്ട് എന്താ ഓളെ ഓളെ രീതി? ഓളെ അമ്മായിമ്മനോട് നല്ലൽക്ക്, നാത്തൂനോട് നല്ലൽക്ക്, മൂത്തച്ഛനോട് നല്ലൽക്ക്, എല്ലാരോടും ഓൾ നല്ലൽക്ക്. ഓൾക്കെല്ലാം ഓൾക്ക് ഓളോട് ഓള് എല്ലാരോടും നല്ലൽക്ക് നിൽക്കുന്നു. ഓളോട് തിരിച്ചിങ്ങട്ടോ എല്ലാരും കസർക്കുന്നു, ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു, അവളോട് തിരുമ്പാൻ വേണ്ടി പറയുന്നു, അവളോട് തുടക്കാൻ വേണ്ടി പറയുന്നു, അവളോട് കൽപ്പിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇവൾ ഉമ്മയുടെ അരികിൽ വന്നിട്ട് വിഷമം പറഞ്ഞ ഉമ്മമാര് പറയുന്നൊരു വാക്കുണ്ട്, അത് അധികവും നടക്കുക. ആ സ്റ്റഡി ക്ലാസ് നടക്കൽ അധികവും വലിയിരുന്നാളുണ്ടെന്നും ചെറിയിരുന്നാളുണ്ടെന്നും ആ മൂന്നോസ്ത ലീവ്. സുബ്ഹാനല്ലാഹ്, ഒരു പ്രത്യേക സ്റ്റഡി ക്ലാസ്സാണ് ആ സമയം. ആ സമയത്ത് നമ്മളെ വീട്ടിൽ മരുക്ക ഉണ്ടാവില്ല, നമ്മളും ഈ മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ അവിടുത്തെ വസ്താർത്ഥം? ഭയമായി തന്നെയാണ് ഉമ്മ. ഞാൻ ഓലോടൊക്കെ നല്ലൽക്ക് നിൽക്കും, ഷോലിനോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറുക. അത് എൻ്റെ അടുത്തുള്ള പോരായ്മ, ഞാൻ അന്നേ കുറ്റം പറയുള്ളൂ, ഞാൻ അന്നേ ആക്ഷേപിക്കും. അങ്ങക്ക് നിർത്തേണ്ട പോലെ നിർത്തിവിടവലൊക്കെ, എൻ്റെ പുതിയാപ്പള അങ്ങക്ക് നിർത്തേണ്ട പോലെ നിർത്തിവിടെ, എൻ്റെ അമ്മായിമ്മനാണ് അങ്ങക്ക് രണ്ട് വാക്ക് പറഞ്ഞാൽ എന്താ ഇങ്ങനെ പറഞ്ഞ പൊന്ന എന്തിനാ ഇണ്യോ ഐറ്റിങ്ങൾ ആ സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്? പൊന്നാരമ്മമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ തന്നെ കഴിഞ്ഞൊടി. മുത്തനബിത്തങ്ങള് പറഞ്ഞിട്ടുണ്ട്, എല്ലാരോടും നല്ല നിലക്ക് നിൽക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വലിയൊരു വീടെടുത്തു കൊടുക്കുന്നു. ആ വീടിന്റെ കുഞ്ഞു മോൾക്ക് ഉണ്ടാകുമല്ലോ അൽഹംദുലില്ല എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം ചെയ്ത പെരുന്നാളിന്റെ ലീവ് കഴിഞ്ഞ് അവൾ അമ്മായിമ്മന്റെ അരികിലേക്ക് പോകുമ്പോ അമ്മായിമ്മ ഒരു 10 ചീത്ത പറഞ്ഞാലും ഒരു ചീത്തക്കും മറുപടി അവൾ കൊടുക്കുകയില്ല. കൊടുക്കുവോ? ഉണ്ടോ? ആ പുതിയ ആളെ ഞങ്ങളുടെ പേരെന്താ? എവിടെയാണ് ഊർക്കടവിന്റെയും വട്ട
മംഗലാപുരം. അങ്ങനെ നല്ല സ്വഭാവത്തിൽ നിന്ന് കഴിയുന്ന ഒരാൾക്ക് ഒരു ഒരു ചീത്ത പറഞ്ഞാൽ, പത്ത് ചീത്ത പറഞ്ഞാൽ ഒരു ചീത്ത മറുപടി പറയാൻ കഴിയോ? ഇല്ല. അയാൾക്ക് അവിടെ എന്റെ അമ്മച്ചു പറഞ്ഞത് സ്വർഗത്തിൽ എനിക്ക് ഒരു കൊട്ടാരുണ്ട് എന്നാണ്. അങ്ങനെ നിൽക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേനെ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൽ സ്വഭാവത്തിന് അത്രയും വലിയ ഫളാണെന്ന് പോരാ നബി തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുഅ്മിന ലയുദരിക്കു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വായിമിൽ ഖായിം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഭാര്യയോട് നല്ല സ്വഭാവത്തിൽ നിൽക്കുന്ന ഭർത്താക്കന്മാര്, ഭർത്താവിനോട് നല്ല നിലക്ക് നിൽക്കുന്ന ഭാര്യമാര്, അമ്മായിയമ്മയോട് നല്ല നിൽക്കുന്ന നല്ല നിലക്ക് നിൽക്കുന്ന മരുമക്കള്, മരുമക്കളോട് നല്ല നിലക്ക് നിൽക്കുന്ന അമ്മായിയമ്മമാര്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഫദല് എത്രയെന്നറിയോ? ദറജത്ത സ്വായിം, പകൽ സമയത്ത് മുഴുവനും നോമ്പ് നോൽക്കുന്ന നോമ്പുകാരന്റെ കൂലിയാണ് അൽഖായിം. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവന്റെ സവാബും അവർക്ക് കൊടുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസാണ് പടച്ചോനെ, എന്തോ ഒരു ഹദീസാണ്, ഹദീസാണ്, ഹദീസാണ്. ഒരു വട്ടം ഒരാൾ നല്ല സ്വഭാവത്തോടുകൂടെ തന്റെ കൂട്ടുകാരനോട്, തന്റെ കുടുംബത്തിനോട്, തന്റെ അയൽവാസിയോട് പെരുമാറിയാൽ നോമ്പുകാരന് കൊടുക്കുന്ന പ്രതിഫലം അവന് കൊടുക്കുന്നതാണ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം അല്ലാഹു അവനിക്ക് കൊടുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ